പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദുബായിൽ ലോക കാലാവസ്ഥാ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. നിർണായക കാലാവസ്ഥാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനൊപ്പം കാലാവസ്ഥ, ധനകാര്യം, ഗ്രീൻ ക്രെഡിറ്റ് സംരംഭം, ഐ ടി എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ദുബായിലെത്തിയ പ്രധാനമന്ത്രി അത്യാഹ്ലാദത്തോടെയും സാംസ്കാരിക പരിപാടികളോടെയും ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ ഉച്ചകോടി ഇത്തവണ യു എ ഇയുടെ അധ്യക്ഷതയിലാണ് ചേരുന്നത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ക്വാത്ര അറിയിച്ചു. യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ദുബായിലെത്തിയത്. കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ മികച്ച പങ്കാളിയാണ് യു എ ഇ എന്ന് ദുബായിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിനായി പ്രവർത്തിക്കുന്നതോടൊപ്പം പരിസ്ഥിതി സംരക്ഷണത്തിനും ഇന്ത്യ ഊന്നൽ നൽകുന്നതായി നരേന്ദ്രമോദി പറഞ്ഞു. ഉച്ചകോടിയുടെ വിവിധ സെഷനുകളിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവും പങ്കെടുക്കും. ലോകരാഷ്ട്രത്തലവന്മാർക്ക് പുറമെ സാമൂഹിക പ്രവർത്തകർ, വ്യവസായികൾ, യുവനേതാക്കൾ, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മികവ് പുലർത്തുന്നവർ തുടങ്ങിയവരും ഉച്ചകോടിയുടെ ഭാഗമാകും.